നമസ്കാരം. ഈ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് അത് എങ്ങോട്ടാണ് പോയതെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് തയ്യാറാക്കിയ ആ കേസ് ഇപ്പോൾ സംസ്ഥാനം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയാണിത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിന്മേലാണ് നിർണായകമായ ഈ നീക്കം. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടി വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുകൾ കേരളത്തിൽ നിർമ്മിച്ചതായി, അത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചതായും കമ്മീഷൻ വിലയിരുത്തി. അതീവ ഗൗരവകരമായ ഈ അട്ടിമറി ശ്രമങ്ങൾ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന കടുത്ത ആശങ്കയിലാണ് കേന്ദ്ര കമ്മീഷനും സംസ്ഥാന സർക്കാരും. അങ്ങനെയാണെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് വ്യാപകമായി തെരഞ്ഞെടുപ്പ് രേഖകൾ തയ്യാറാക്കിയിരിക്കാമെന്നും അവ ഉപയോഗിച്ച് ഇപ്പോൾ പുതുക്കിയ വോട്ടർ പട്ടികയിൽ വ്യാജന്മാരെ വോട്ടർമാരെ തിരികെ കയറ്റാൻ ഏറെ സാധ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിരീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കുട്ടം സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമങ്ങളുടെ പേരിൽ റിമാൻഡിലായതോടെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുതൽ പോലീസ് കോടതിയിലെത്തിക്കുമെന്ന് ഉറപ്പായി. അതോടെ പഴയ വ്യാജരേഖ കേസ് പിന്നിലേക്ക് മാറുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും രാഹുലിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് വ്യാജരേഖ നിർമ്മാണത്തെപ്പറ്റി ഒരക്ഷരവും മിണ്ടിയിട്ടുമില്ല. എന്നാൽ നേതാക്കൾക്ക് തെറ്റി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ചത് സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യാജ തിരിച്ചൽ രേഖ മാത്രമല്ല, മറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് രാജ്യത്തെ വോട്ടർമാർക്ക് നൽകി വരുന്ന പരമപ്രധാനമായ ഔദ്യോഗികമായ വോട്ടേഴ്സ് ഐ ഡി കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേസൊരു പോലീസ് സ്റ്റേഷനിലെ SHO അന്വേഷണ പരിധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലായത് ഇവിടെ മാത്രമല്ല, അങ്ങ് മുഖ്യ കമ്മീഷനും കൂടിയാണ്. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഈ വ്യാജ തിരിച്ചറൽ കാർഡുകൾ ഉപയോഗിച്ച് കള്ളവോട്ടുകൾ നടത്താനിടയുണ്ട് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശങ്ക. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകർ ആപ്പ് തയ്യാറാക്കിയാണ് വ്യാജ കാർഡുകൾ നിർമ്മിച്ചത് എന്നതും കമ്മീഷൻ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുവാനായി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറെ അട്ടിമറികൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ വിവരം ലഭിച്ചിരുന്നതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റമറ്റ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് സംസ്ഥാന പോലീസ് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. മറ്റ് കേസുകളും സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കും. വ്യാജ തിരിച്ചൽ കാർഡ് വ്യാപകമായി നിർമ്മിച്ചു എന്നാണ് മ്യൂസിയം പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് കേസ് അതിനിർണായകമായ നീക്കത്തിലൂടെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചൽ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചതായി മാധ്യമ വാർത്തകളിൽ നിന്നും അറിഞ്ഞതായും, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കാർഡുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്നും കമ്മീഷന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേ ആവശ്യവുമായി പോലീസിനെ സമീപിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായ 4 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പുതിയ കേസിൽ പക്ഷേ ആരെയും ഇതുവരെ പ്രതിചേർത്തിട്ടില്ല. എന്നാൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും അതിനായി പ്രവർത്തിച്ചവരുമൊക്കെ ഈ വ്യാജരേഖാ നിർമ്മാണത്തിൽ പങ്കാളികളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ളവരും പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുമൊക്കെ കേന്ദ്ര കമ്മീഷന്റെ നടപടികൾ വ്യാജ തിരിച്ചറി കാർഡുകൾ നിർമ്മിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ഗൗരവപരമായ വിഷയത്തിന് അകത്താവും. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ യഥാർത്ഥമായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 465, 468, 471 വകുപ്പുകൾ പ്രകാരമാകും കേസ്. 2 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് ഈ വകുപ്പുകൾ. വ്യാജ തിരിച്ചൽ കാർഡ് നിർമ്മിക്കാനുള്ള ആപ്പ് നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് കാസർഗോഡ് സ്വദേശിയായ ജയ്സൺ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടുപിടിച്ചകം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം.